ഹൗ ഇസ്ലാം സർവൈവ്ഡ് ടിൽ നൗ, എങ്ങനെയാണ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം ഇത്രയും നാൾ ഇവിടെ സർവൈവ് ചെയ്തത് എന്നുള്ളതാണ്. യു മേ ഗെറ്റ് മെനി ആൻസേഴ്സ് ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഫോർ എക്സാമ്പിൾ, ഇൻഡോക്ട്രിനേഷൻ, അല്ലെ, കുഞ്ഞു ബ്രെയിനുകളിലേക്ക് ഈ ടോക്സിക്കായ മെസ്സേജുകളെ ഇഞ്ചക്ട് ചെയ്യുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് അത് ഇസ്ലാം തന്നെയാണ്. ഇൻഫ്ലുവൻസ് ഓഫ് സോഡ്, നമുക്കൊരിക്കലും അതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. മറ്റു മതവിശ്വാസികളെ, മറ്റു സൊസൈറ്റിയെ, മതം വിട്ടവന്റെ അവന്റെ എല്ലാം തലയെറിഞ്ഞുകൊണ്ട് ഇവിടെ വളർത്തിയെടുത്ത ഒരു മതം. വാളില്ല എങ്കിൽ ഈ ഭൂമിയിൽ ഇസ്ലാം തന്നെ ഇല്ല. ബട്ട് ഹിയർ, മറ്റൊരു റീസണിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഇന്റലക്ച്വൽ സൂയിസൈഡ്. ഇന്റലക്ച്വൽ സൂയിസൈഡ്. വെനെവർ യു സ്റ്റഡി ദ വേൾഡ് ഹിസ്റ്ററി, യു ക്യാൻ സീ എ പീരിയഡ് ഓഫ് ഗോൾഡൻ ഏജ് ഇൻ ഇസ്ലാം. ഇസ്ലാമിന് ഒരു സുവർണ കാലഘട്ടമുണ്ടായിരുന്നു. മെഡിസിന്റെ രംഗത്തേക്കും ശാസ്ത്ര മേഖലയിലേക്കുമെല്ലാം ഒരുപാട് കോൺട്രിബ്യൂഷൻസുകൾ നടത്തിയ ഒരു സുവർണ കാലഘട്ടമുണ്ടായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് അതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞു നടന്നു എന്നത് മാത്രമല്ല, ട്രഡീഷണൽ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി, ഇസ്ലാമിനെ അതിന്റെ തനിമയോടുകൂടെ നിലനിർത്താൻ വേണ്ടി മറ്റ് വിജ്ഞാന ശാഖകളിൽ നിന്നെല്ലാം മുസ്ലിം സമൂഹത്തെ ഐസൊലേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ബ്രെയിനുകളെ ഇങ്ങനെ ഡ്രൈ ആക്കി വെച്ച വളരെ നിന്ദ്യവും നീചവുമായ ഒരു മെത്തേഡിലൂടെ കൂടെയാണ് ഇസ്ലാം ഇവിടെ സർവൈവ് ചെയ്തത് അല്ലേ. അല്ലാസ് നമ്മളെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബ്രെയിൻ, ഡാറ്റ വി കളക്റ്റഡ്, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ഇമേജിനേഷൻ, അതാണ് നമ്മളെന്ന് പറയുന്നത്. മറ്റു വിജ്ഞാന ശാഖകളെയെല്ലാം അതിൽ നിന്നെല്ലാം മുസ്ലിം സമൂഹത്തെ നിഷിദ്ധമാക്കുകയോ അതിനെ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഡ്രൈ ആക്കി വെച്ച് മുസ്ലിം മൈൻഡുകളെ ക്ലോസ് ചെയ്ത ഒരു ഇന്റലക്ച്വൽ സൂയിസൈഡ്. 1.8 ബില്യൺ മുസ്ലിംസ് ഉള്ള, 24% മുസ്ലിംസ് ഉള്ള ഒരു വേൾഡിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി യു നോ, മുസ്ലിം വേൾഡിന്റെ ശാസ്ത്ര മേഖലയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വെറും 1% മാത്രമാണ്. A story of intellectual suicide. To begin with, here are some examples. ഇത് കുറച്ച് ഇസ്ലാമിക രാജ്യങ്ങളുടെയും കുറച്ച് ഡെവലപ്പിംഗ് കൺട്രികളുടെയും ഒരു ഷോർട്ട് ലിസ്റ്റ് ആണ്. അവർ സയന്റിഫിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടി അവർ നടത്തുന്ന പെർസെൻറ്റേജ്, അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ പെർസെൻറ്റേജ്. ഇത് നമ്പർ ഓഫ് പാറ്റേൺസ്, ഈ രാജ്യങ്ങളുടെ തന്നെ നമ്പർ ഓഫ് പാറ്റേൺസ്, ഈ രാജ്യങ്ങളുടെ GDP. ഇസ്ലാമിക വേൾഡിൽ നിന്ന് നോബൽ പ്രൈസ് കരസ്ഥമാക്കിയത് വെറും 2 വ്യക്തികൾ മാത്രമാണ്. ഒരാൾ 1999 മറ്റൊരാൾ 2015. ദ ഫേറ്റ് ഓഫ് മുഹമ്മദ് അബ്ദുസ്സലാം, യഥാർത്ഥത്തിൽ ഇദ്ദേഹമായിരുന്നു ഇസ്ലാമിക വേൾഡിൽ നിന്ന് ആദ്യമായി നോബൽ പ്രൈസ് കരസ്ഥമാക്കിയത്. ഇദ്ദേഹം ഒരു പാകിസ്ഥാനിയാണ്, ഒരു അഹമ്മദീയനാണ്. അൺഫോർച്ചുനേറ്റ്ലി 1974 പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ലിൽ അഹമ്മദിയാക്കളെയെല്ലാം നോൺ മുസ്ലിംസ് ആയി പ്രഖ്യാപിക്കുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇദ്ദേഹം ലണ്ടനിലേക്ക് നാടുകടക്കുകയാണ്. ഹിയർ ഈസ് എ വെരി ക്ലിയർ ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഹൗ ഇസ്ലാം ട്രീറ്റഡ് നോളജ്.